വിദ്യാർത്ഥികളെ വരവേൽക്കാനൊരുങ്ങി പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂൾ. വിദ്യാലയ മുറ്റത്തേക്ക് ഓടിയണയാൻ കാത്ത് കുരുന്നുകൾ. കോവിഡ് മഹാമാരി മൂലം അടച്ചുപൂട്ടിയ സ്കൂളുകൾ നീണ്ട ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നവംബർ 1 തുറക്കുമ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഒപ്പം മാതാപിതാക്കളും സന്തോഷത്തിലാണ്. വിദ്യാർത്ഥികളെ വരവേൽക്കാൻ സ്കൂളുകളും ഒരുങ്ങിക്കഴിഞ്ഞു. 120 വർഷം പഴക്കമുള്ള കോതമംഗലം താലൂക്കിലെ പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂൾ അധ്യാപകരും SMC അംഗങ്ങളും FSETO പ്രതിനിധികളും ചേർന്ന് ശുചീകരണം നടത്തി. SMC, MPTA, രക്ഷിതാക്കൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെ ഇന്നത്തെ നമ്മുടെ സ്കൂളിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. നവംബർ 1 നമ്മുടെ കുട്ടികളെ വരവേൽക്കുന്നതിനായി നമ്മുടെ ഒരുക്കങ്ങൾ ഇന്ന് പൂർത്തീകരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സംഘടനാ പ്രവർത്തകരെയും രക്ഷിതാക്കളെയും SMC, MPTA കമ്മിറ്റി അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഈ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് 300-നടുത്ത് വിദ്യാർത്ഥികളുമായി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളും ജൈവവൈവിധ്യ ഉദ്യാനവും സ്കൂൾ ബസും ആധുനിക നിലവാരത്തിലുള്ള ലൈബ്രറിയും ക്ലാസ് മുറികളും ടോയ്ലറ്റുകളും സ്കൂളിന്റെ നിലവാരം ഉയർത്തുന്നു. ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകളും ഇവിടെയുണ്ട്. LKG UKG കുട്ടികൾക്കായി പ്രത്യേക സെഷനും പ്രവർത്തിക്കുന്നു. അർപ്പണ മനോഭാവമുള്ള അധ്യാപകരും ഉന്നത പഠന നിലവാരവും ശക്തമായ SMC നേതൃത്വവും സ്കൂളിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകുന്നു. കോവിഡ് പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് സ്കൂൾ തുറക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് ലിജി വി പോൾ, SMC ചെയർമാൻ അനീഷ് തങ്കപ്പൻ, PTA ചെയർപേഴ്സൺ സരിത റെജി എന്നിവർ പറഞ്ഞു. സ്കൂളിൽ ക്ലാസുകൾ നടത്തുന്നതിന് പുറമെ ഓൺലൈൻ ക്ലാസുകളും ഉണ്ടായിരിക്കും. ഓൺലൈൻ ക്ലാസിന്റെ വിരസത അകറ്റി കൂട്ടുകാരോടൊത്ത് ഓടിക്കളിക്കാൻ നവംബർ 1 കുട്ടികൾ കാത്തിരിക്കുകയാണ്. മെട്രോ 7 ന്യൂസ്, കോതമംഗലം. ഹൈപ്പർമാർക്കറ്റ്.